ഗൈസ് വെൽക്കം വെൽക്കം ബാക്ക് ടു ബൈക്കേഴ്സ് യൂണിയൻ കേരള. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നും തന്നെ നിങ്ങൾ തമ്പ്നെയിൽ കണ്ട പോലെ തന്നെ യെസ് ഗൈസ് ഞാനൊരു യൂട്യൂബറായോ അല്ലെങ്കിൽ ഞാനൊരു യൂട്യൂബറാണോ അപ്പം യെസ് ചെറിയൊരു കുഞ്ഞിത് കുഞ്ഞിത് കുഞ്ഞ് നൂറിലൊരു ഒരു 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 അര ശതമാനം യെസ് ഞാൻ ചെറിയൊരു യൂട്യൂബറായി എന്നൊക്കെ പറയാം. കാരണം എന്ന് വെച്ചാൽ ഒരു യൂട്യൂബറാകുക എന്നൊരു ഇതിലേക്ക് മാറുക എന്ന് വെച്ചാൽ 4000 വാച്ചവറും 1000 സബ്സ്ക്രൈബറും ആകുമ്പോഴാണ് നമ്മളൊരു യൂട്യൂബർ എന്താ പറയുക ഒരു ഇതിലേക്ക് പോളിസിയിലേക്ക് ആകുന്നത്. അല്ല അതിന് മുമ്പും യൂട്യൂബറാണ്, എന്നാലും നമുക്കൊരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ചെറിയൊരു യൂട്യൂബർ എന്നൊരു സെറ്റപ്പിലേക്ക് മാറുന്നത്. അപ്പോൾ ഗൈസ് അങ്ങനെ എൻ്റെ 4000 വാച്ചവറും 1000 സബ്സ്ക്രൈബറും കംപ്ലീറ്റ് ആയി. അപ്പം ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്താ, ഇതിൽ പല ആൾക്കാരും ഇപ്പം ഞാനും ഒരു ബിഗിനറാണ്, ഇതുപോലത്തെ എന്താ പറയുക ചെറിയ ചെറിയ ബിഗിനേഴ്സായ യൂട്യൂബേഴ്സൊക്കെ കഷ്ടപ്പെടണം എന്തിനു വേണ്ടിയാണ്, ലക്ഷങ്ങൾ സമ്പാദിക്കാൻ അതിനുവേണ്ടിയൊന്നുമല്ല, ഈ 4000 വാച്ചവറും 1000 സബ്സ്ക്രൈബറും കിട്ടാൻ വേണ്ടിയാണ് അവർ കിടന്നത് പരിശ്രമിക്കുന്നത്. ഞാനും അതുപോലെ തന്നെയാണ് കിടന്ന് പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ എൻ്റെ ഇന്നല്ല കുറച്ചാൾ മുമ്പാണ് ആയത്. അപ്പോൾ ഞാൻ ഇന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പം കുറച്ചാൾ മുമ്പ് എൻ്റെ 4000 വാച്ചവറും 1000 സബ്സ്ക്രൈബിങ് ഗേസ് കംപ്ലീറ്റ് ആയി. സത്യം പറഞ്ഞാൽ അതൊരു വലിയൊരു പങ്കപ്പാടൊരു കാര്യം. നിങ്ങൾ പറയുമ്പം 1000 സബ്സ്ക്രൈബേഴ്സ് ശരിയാണ്, ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസങ്ങൾ നോക്ക് നമുക്ക് 1000 സബ്സ്ക്രൈബർ ഉണ്ടാക്കാം. ബട്ട് ഈ 4000 വാച്ചവർ എന്ന് വെച്ചാൽ എൻ്റെ 8 മാസത്തെ കഷ്ടപ്പാടാണ് ഗേസ്. എനിക്ക് 4000 വാച്ചവറും എന്നാ പറയുക 1000 സബ്സ്ക്രൈബറും കിട്ടിയതെന്ന് വെച്ചാൽ പല ആൾക്കാർക്കും ചിലപ്പോൾ ഒരു വീഡിയോ ഇടുമ്പോൾ കിട്ടും, ചിലപ്പോൾ രണ്ട് വീഡിയോ ഇടുമ്പോൾ കിട്ടും, ചിലപ്പോൾ ഒരു 10 വീഡിയോ 100 വീഡിയോ 150 വീഡിയോ ഗേസ്. എനിക്ക് കിട്ടിയേക്കണം എന്ന് വെച്ചാൽ 250 വീഡിയോ ഇട്ടിട്ടാണ് ഗേസ് എനിക്ക് കിട്ടുന്നത്. അത് ഞാൻ വലിയ കണ്ടൻറ്റൊന്നും അല്ല ചെയ്യണം, പക്ഷേ എന്നാലും 250 വീഡിയോ ഇടുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സാമാന്യം ചിന്തിക്കാൻ എന്തോരം കഷ്ടപ്പാടുണ്ട്. എൻ്റെ ഇത് സക്സസ് ആയെന്ന് വെച്ചാൽ ഈ കറക്റ്റ് 251 വീഡിയോ തൊട്ട് ഗേസ് എനിക്ക് ആഡ് വരാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ 250 വീഡിയോയും ഞാൻ എന്നാ പറയുക കഷ്ടപ്പെട്ട് നമ്മൾ ഒരു മതിപ്പും കൂടാതെ ഭയങ്കര ഇൻട്രസ്റ്റോടെയാണ് ചെയ്തത്. ഇനിയുള്ള വീഡിയോസും അതുപോലെ ആയിരിക്കും. അപ്പം നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഇങ്ങനെയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സത്യം പറഞ്ഞാൽ 4000 വാച്ചവറും 1000 സബ്സ്ക്രൈബറും കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഡോണ്ട് വറി, കാരണം എന്നുവെച്ചാൽ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ 250 വീഡിയോ ഇട്ടിട്ടാണെങ്കിൽ എനിക്ക് 4000 വാച്ചവർ കംപ്ലീറ്റ് ആയത്. അപ്പം എൻ്റെയൊക്കെ ഒരു അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു. കാരണം 250 വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ വന്നാലും 250 ദിവസമെങ്കിലും കുറഞ്ഞത് നമ്മൾ ഇട്ടിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇപ്പോൾ എൻ്റെ ഇതിൽ 260 something 70 something എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ അത്, അതായത് വീഡിയോയ്ക്ക് അത് ആഡ് വരാൻ തുടങ്ങി, പരസ്യം വരാൻ തുടങ്ങിയത് ഏകദേശം ഇപ്പോൾ 2 മാസം ആകുന്നുള്ളൂ. ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഫുൾ പവർ, ഫുൾ ഓൺ ഫുൾ പവർ ആയിരിക്കും ഗൈസ്, ഡോണ്ട് വറി. അപ്പം നിങ്ങൾ ഇനി സപ്പോർട്ട് കൊണ്ടുവന്ന് സപ്പോർട്ട് തരുമെന്ന് പ്രതീക്ഷിക്കും. സത്യം പറഞ്ഞാൽ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത് ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്ത്, പക്ഷേ ഒത്തിരി പേര് നെഗറ്റീവ് പറയാനും കാണാം. ഇവൻ എന്നെ പിച്ചാണോ, എല്ലാ യൂട്യൂബേഴ്സും പറയുന്നത് ഇവൻ എന്നെ പിച്ചാണോ, ഒരു കോലും പിടിച്ച് ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഒരു ട്രൈപോഡൊക്കെ പിടിച്ച് ഇവൻ ഈ ഒരു ഫോണിൽ എന്തുമാണ് ചെയ്യണേ, ഇവൻ പട്ടിഷോയാണ്, ഇവൻ ഫോണിൽ എന്നെ കാണാൻ ഷൂട്ട് ചെയ്യണം, ബാക്കി എല്ലാവരും നല്ല നല്ല ക്യാമറ മേടിക്കുന്നു. അവർക്ക് ക്യാമറ മേടിക്കാൻ ഫണ്ടുണ്ടായിരിക്കും, അവരത് ചെയ്യാം. പിന്നെ എല്ലാ ബിഗിനേഴ്സും എല്ലാ യൂട്യൂബേഴ്സും വന്നത് ആദ്യമേ ഒരു ക്യാമറ കിട്ടി, ആദ്യമേ ഒരു വലിയൊരു ഗോപ്രോ കിട്ടി അല്ല, അവരെല്ലാവരും ഫോണിലാണ് ഷൂട്ട് ചെയ്ത് വന്ന് പിന്നെ യൂട്യൂബിൽ നിന്ന് തന്നെ ഇൻകം കിട്ടാൻ തുടങ്ങിയപ്പോൾ അവർ അപ്ഗ്രേഡ് ചെയ്ത് പോയതാണ്. അപ്പം ബിഗിനറായ എന്നെ ഇത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഫോണിൽ ഷൂട്ട് ചെയ്യണം, അതൊരു വലിയൊരു കാര്യമാണ്. അപ്പം എന്നെ പറയാം, ഞാൻ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നു. അപ്പം ഞാനിങ്ങനെ ചെറിയ ചെറിയ ലൈഫ് സ്റ്റൈൽ ബ്ലോഗ് ചെയ്യുന്നു, അതിനോടൊപ്പം തന്നെ ചെറിയ ചെറിയ ട്രാവലിങ്, അതിനോടൊപ്പം തന്നെ റിവ്യൂ. നമ്മൾ മെയിനായിട്ട് ലൈഫ് സ്റ്റൈൽ ബ്ലോഗ് പിന്നെ ട്രാവൽ മെയിനായിട്ട്, സോറി ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറയാം, ശരി ആകെ മാറിപ്പോയി. ലൈഫ് സ്റ്റൈൽ ബ്ലോഗ് ഫസ്റ്റ്, സെക്കൻഡ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ചെയ്യുന്നത് റിവ്യൂ ബൈക്ക്, മോട്ടോ റിവ്യൂ എന്ന് വെച്ചാൽ ഏത് മോട്ടോപരമായ കാര്യങ്ങൾ നമ്മൾ റിവ്യൂ ചെയ്യും, അതിൽ പേഴ്സണൽ റിവ്യൂ ആണ് നമ്മൾ നോക്കുന്നത്. പേഴ്സണൽ റിവ്യൂ എന്താ, നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും വണ്ടി ഓടിച്ച്, അതായത് ആരാണ് ഓടിക്കണം ആ പുള്ളിനെ കൊണ്ട് കറക്റ്റായിട്ട് നമ്മൾ പുള്ളിയുടെ എക്സ്പീരിയൻസ് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് പേഴ്സണൽ റിവ്യൂ. പിന്നെയെന്ന് വെച്ചാൽ സാധാ ട്രാവൽ ആൻഡ് എന്താ പറയുക അങ്ങനത്തെ ചെറിയ ചെറിയ ബ്ലോഗ്, നമ്മൾ ഇങ്ങനത്തെ ബ്ലോഗൊക്കെയാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗൈസ് ഇനി നിങ്ങൾ പേടിക്കേണ്ട, വേറെ ലെവലായിട്ട് വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും, ഡോണ്ട് വരിക. കാരണം എന്നു വെച്ചാൽ കുറച്ച് നന്നായിട്ട് ഇങ്ങനെ ചത്ത് ചെയ്യുന്നിരിക്കുകയാണ്, വീഡിയോസൊന്നും അത്ര ഇത് പവർ പോരാ, ഇനിയുള്ള വീഡിയോസ് ഫുൾ വേറെ ലെവലായിരിക്കും ഗൈസ്. സപ്പോർട്ട് ചെയ്ത കേസ് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് നന്ദി വെച്ചാൽ എങ്ങനെ നന്ദി പറയേണ്ടതാണ്. പക്ഷേ പല ആൾക്കാരുണ്ട്, ഫ്രണ്ട്സിലാണെങ്കിൽ തന്നെ കുറേ പേരുണ്ട്, ഫാമിലിയിലുണ്ട്, വീട്ടുകാരാണെങ്കിൽ തന്നെ കേസ് ഒരു സപ്പോർട്ടും ഇല്ല. സത്യം പറയാലോ, ഒരു സപ്പോർട്ടും ഇല്ലാതെ നമ്മളിങ്ങനെ കയറി വരുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. കാരണം ഫ്രണ്ട്സ് എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, കുറച്ച് ഫ്രണ്ട്സ് അതായത് നമുക്ക് പേഴ്സണലി അറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെയ്യും ഇങ്ങനെ ഞാൻ ചെറിയ കണ്ടൻ്റൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു തരുമ്പോഴത്തേക്കും
ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് നമുക്ക്. നമ്മളിപ്പോൾ തന്നെ പറയും, ഇപ്പം വീഡിയോ കണ്ടില്ലെങ്കിലും വീഡിയോയുടെ കണ്ടന്റ് നമുക്ക് പറഞ്ഞു തരുമ്പോൾ ജീസ് ഭയങ്കര ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ചെയ്യും, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യരുത്, അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ ഭയങ്കര സന്തോഷം. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെയൊക്കെ പറഞ്ഞു തരുമ്പോഴും. പിന്നെ എന്ത് നെഗറ്റീവ് ആരോടും പറഞ്ഞു, നെഗറ്റീവ് കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ പറയണം. അപ്പോൾ എന്നോട് പറയാം, നമുക്ക് അടുത്ത പ്രാവശ്യം വീഡിയോ ചെയ്യുമ്പോഴത്തേന് നമുക്ക് കറക്റ്റായിട്ട് അത് തിരുത്താം. പ്ലീസ് ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇത്രയും ചെറിയൊരു എന്നാ പറയുക, എൻ്റെ സന്തോഷം ജെസ്സിയെ നിങ്ങളുടെ ഒന്ന് ഷെയർ ചെയ്തോളാം. അങ്ങനെ നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സ് 4000 വാച്ചവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ടാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചാൽ പല യൂട്യൂബേഴ്സും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ 1000 വാച്ചവറും 4000 സോറി 1000 വാച്ചവറല്ല 1000 സബ്സ്ക്രൈബറും 4000 വാച്ചവറും കിട്ടാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാണ്. നിങ്ങൾക്കറിയാലോ 250-ാമത്തെ വീഡിയോയിലാണ് എനിക്ക് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് വീഡിയോയ്ക്കകത്ത് ആഡ് വരാനുള്ള സ്കീം തുടങ്ങിയത്. അതുവരെ ഞാൻ 249 വീഡിയോയും ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്, ഒരു ആഡ് പോലുമില്ല, ഒരു ഇതൊന്നും ഇല്ല. ഇപ്പോൾ ഉള്ള വീഡിയോസൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ആഡൊക്കെ വരാൻ തുടങ്ങി, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ആഡൊക്കെ വരാൻ തുടങ്ങി, ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇനി നിങ്ങൾ വീഡിയോയും കാര്യങ്ങളും കാണാൻ പരമായിട്ടറിയാം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ല മറക്കാതെ ഡിസ്ലൈക്ക് ചെയ്യുക. എന്ത് കമൻറ്റും കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. മാത്രമേ ഇതുപോലത്തെ വെറൈറ്റി വെറൈറ്റി ഗും ഗും വീഡിയോസും കാര്യങ്ങളും എല്ലാ ദിവസം രാത്രി 8 മണിക്ക് തന്നെ ഫസ്റ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ഗൈസ് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ബ്ലോഗിൽ കാണാം. അപ്പം ബൈ ബൈ. Like a Hellcat.